മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ നമ്മൾ 1 തെസ്സലോനി 5:14 First Thessalonians 5:14 നമുക്ക് കേൾക്കാം. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ, ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു, അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ. ഇപ്പം നമ്മളോട് ഇവിടെ സ്ലീഹ പറയുന്നത് ക്ഷമാപൂർവമുള്ള ഒരു പെരുമാറ്റം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നു തന്നെയാണ്. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസച്ചൻ പറയുന്നുണ്ട്, നാളെ മറ്റുള്ളവർ നിന്റെ ഒരു കുറ്റം ക്ഷമിക്കണമെങ്കിൽ ഇന്ന് മറ്റുള്ളവരുടെ അറ്റകുറ്റങ്ങൾ നീ ക്ഷമിക്കേണ്ടയോ? ഒരു ചോദ്യമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ആ ക്ഷമയുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കണം. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ ക്ഷമിക്കണോ? എന്നോട് ഇങ്ങനെ തെറ്റ് ചെയ്തില്ലേ? അതൊന്ന് പറഞ്ഞ് തീർത്തിട്ടല്ലേ കാര്യമുള്ളൂ? അതെൻ്റെ അവകാശമല്ലേ? ഞാനതിന് പരിശ്രമിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊന്നും അല്ലാതായി പോകുകയല്ലേ? എന്നൊക്കെയുള്ള തോന്നലുകൾ നമുക്ക് തരും, നമ്മുടെ ഉള്ളിൽ നിന്ന് വരും, നമ്മുടെ അധമ വികാരങ്ങളെന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ അതെല്ലാം വിട്ടുകൊടുത്തിട്ട് ക്ഷമയുടെ ജീവിതം നയിക്കുവാൻ, പൂർണ്ണമായും ആ ക്ഷമ കൊടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അത് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ക്ഷമ കിട്ടുവാൻ അത് വലിയ അവസരമാകും എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹധീയമായ പൊന്നുതമ്പുരാനെ, ക്ഷമയുടെ മനുഷ്യരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് തരുന്ന